അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ പരിശുദ്ധമായ സ്ഥാപനം, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ ദീനിനെ കുറിച്ച് പഠിച്ച് കഴിവുള്ള പണ്ഡിതന്മാരായി ഇസ്ലാമിനെ കുറിച്ച് എന്തെല്ലാമാണോ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നത് ആ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നവരായി തന്നെ. ഇസ്ലാമിനെ കുറിച്ച് ധാരാളം വിമർശനങ്ങൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യമായ ദീൻ ഇതാണ്, വിമർശിക്കപ്പെടേണ്ടതല്ല, ഇത് സത്യദീനാണെന്ന് ജനങ്ങളിൽ തെളിവ് സഹിതം സ്ഥാപിക്കാനുള്ള കഴിവുള്ള പണ്ഡിതന്മാരുണ്ടാകണം. അതേപോലെ ഈ ഉമ്മത്തിലും ഈ ദീനിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുള്ള പണ്ഡിതന്മാരുണ്ടാകണം. അത്ര മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. അൽഹംദുലില്ലാഹ്, ഞാൻ ഈ സ്ഥാപനത്തെ കുറിച്ചെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ബിലാൽ മോലി അവർ ഇവിടുത്തെ ആ സംവിധാനങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. വളരെ വ്യവസ്ഥാപിതമായ നിലയിൽ കുട്ടികൾക്ക് നല്ല കഴിവുണ്ടാകുന്ന നിലയിൽ, കുട്ടികൾ നല്ല കരുത്തുള്ളവരായി തീരുന്നതിന് വേണ്ടി, ദീനിന്റെ കാര്യങ്ങൾ അഗാധമായ ജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഏതെല്ലാം മാർഗങ്ങൾ, ഏതെല്ലാം സംവിധാനങ്ങൾ ചെയ്യണമോ അതെല്ലാം ഒരുക്കി വെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ നടന്നുകൊണ്ട്. നമ്മുടെ ഉസ്താദവരകൾക്ക് വാഫിരിയ എന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പേരിൽ ഒരു സ്നേഹാദരവ് സമർപ്പിക്കുവാൻ ജമാഅത്ത് പ്രസിഡന്റ് കെ വൈ മുഹമ്മദ് കുഞ്ഞു സാർ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇലാമൻ റബ്ബൽ അജിയാല അല്ലദീ അള്ളാഹ ഖനാദീല ലിൽമി വൽ മഅരിഫ ഫദീലത്തു ശൈഖ് അൽ ഉസ്താദ് അൽ അസീസ് ഇലിയാസ് ബിൻ മൂസ മൗലാനാ ലാ അള്ളാഹ അല്ലാഹു അലക്കും അജ്റാ وكساكم من العافية دهرا فبمثل دعمكم يزهر غرسنا وتعلو بلادنا وافريا Academy of Islamic Studies and Modern Education. വിദ്യാർത്ഥികളെല്ലാം പറയണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹു ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ وحلما وعقلا وفهما وادبا كاملا رب تمم بالخير والسعادة رب يسر ولا تعسر رب زدنا علما وحلما وعقلا وفهما وادبا كاملا رب تمم بالخير والسعادة رب يسر ولا تعسر رب زدنا علما وحلما وعقلا وفهما وادبا كاملا رب تمم بالخير والسعاده اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الحمد لله الحمد لله وكفى وسلاما على عباده الذين اصطفى ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا صدق الله مولانا العظيم وقال النبي صلى الله عليه وسلم كل أمتي يدخلون الجنة إلا من أبى
قيل ومن يأبى يا رسول الله قال من أطاعني دخل الجنة ومن عصاني فقد أبى أو كما قال رسول الله صلى الله عليه وسلم ബഹുമാന്യനായ ഈ പള്ളിയിലെ ആദരണീയനായ ഇമാം അവരുകളെ, ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് അവരുകളെ, ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു സൗഭാഗ്യമാണ്, ഒരു മഹത്തായ ലക്ഷ്യത്തിന്റെ പേരിൽ ഇവിടെ നമുക്ക് ഒത്തുകൂടാൻ സാധിച്ചു എന്നുള്ളത്. ബഹുമാന്യനായ പ്രസിഡന്റ് പറഞ്ഞു, നമ്മുടെ സന്തോഷത്തിന്റെ ഒരു സുദിനമാണ് ഇന്ന്. തീർച്ചയായും സന്തോഷിക്കേണ്ട സുദിനം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ സറത്ത ഹസനതുക വ സാഅത്ത സയ്യഅതുക ഫഅന്ത മുഅ്മിൻ. ഒരു നല്ല കാര്യം നിന്നെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, ഒരു മഹത്തായ കാര്യം, നന്മയുടെ കാര്യം നിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കി തീർക്കുന്നുണ്ടെങ്കിൽ, നീ മുഅ്മിനാണെന്നുള്ളതിന്റെ ലക്ഷണമാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ഒരു തിന്മ നിന്നെ വേദനിപ്പിക്കുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിന്മ വന്നുപോയാൽ അതിന്റെ പേരിൽ നിന്റെ മനസ്സിന് വേദന ഉണ്ടാകുമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വളരെ മഹത്തായ ഒരു കാര്യം ഇവിടെ നടക്കുമ്പോൾ, ഈ ജമാഅത്തിൽ ഇങ്ങനെയുള്ള മഹത്തായ ഒരു ദീനീ സംരംഭം തുടങ്ങുന്ന ഈ സന്ദർഭത്തിൽ, തീർച്ചയായും ഈ ജമാഅത്തുള്ള എല്ലാവർക്കും വളരെ സന്തോഷത്തിന്റെ ഒരു സുദിനം തന്നെയാണ് ഇന്ന്. അത് ഈമാന്റെ ഒരു അടയാളം തന്നെയാണ്. അക്കാര്യമാണ് പ്രസിഡന്റ് ഇവിടെ നിങ്ങൾ മുമ്പിൽ വിശദീകരിച്ചത്. ബഹുമാന്യനായ ഇവിടുത്തെ ഇമാം നിങ്ങളുടെ മുമ്പിൽ ഈ സ്ഥാപനത്തിന്റെ ഈ പള്ളിയുടെയും ബന്ധങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു, വളരെ വിശദമായി പറഞ്ഞു, വളരെ ഭംഗിയായ നിലയിൽ പറഞ്ഞു. അതിനെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല. ഇന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിവില്ലാത്തവരാണ് ലോകത്തുള്ളവർ അധികമായി. ഇസ്ലാം സമ്പൂർണമാണ്, പവിത്രമാണ്, പരിപാവനമാണ്. ഇസ്ലാമിൽ യാതൊരു നിലയിലുള്ള അനീതിയോ തെറ്റായ കാര്യങ്ങളോ അധാർമ്മികതയെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യമോ പരിശുദ്ധ ദീനിലില്ല. ഇത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, സംശയമില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് ജനങ്ങൾ, ധാരാളം ആളുകൾ അജ്ഞരാണ്. നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവരെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ കഴിഞ്ഞുകൂടുകയാണ്. ഈ ദീൻ എല്ലാ തിന്മകളെയും നിഷേധിക്കുക, എല്ലാ നന്മകളെയും സ്വാഗതം ചെയ്യുക, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിലൂടെ നമുക്ക് നൽകി. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് തന്നെ പൂർണ്ണമായി അറിയില്ല. ഈ ഇന്ന് ഈ ദീനിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പരിശുദ്ധമായ ദീനിന്റെ പവിത്രതയെക്കുറിച്ചും പരിപാവനതയെക്കുറിച്ചും സത്യമായ അവസ്ഥകളെക്കുറിച്ചും ഇതിലടങ്ങിയിരിക്കുന്ന ഉത്തമ ആദർശങ്ങളെക്കുറിച്ചും ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ഉമ്മത്തിനുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സമൂഹം ഈ തലമുറയിൽ ഉണ്ടായിത്തീരണമെന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇതേപോലെ ദീനി വിജ്ഞാന കേന്ദ്രങ്ങൾ ലോകത്ത് പല സ്ഥലങ്ങളിലും സ്ഥാപിക്കപ്പെടുന്നത്. ഇവിടെയും അതേ ലക്ഷ്യത്തിൽ തന്നെയാണ് ഇത് സ്ഥാപിച്ചത്. ദീനില്ലെങ്കിൽ, ദീനിന്റെ നന്മകളില്ലെങ്കിൽ ഈ ലോകത്ത് മോശമായ അവസ്ഥ ഉണ്ടായിത്തീരും. ഈ ദീൻ എന്നുള്ളത് എല്ലാ മോശമായ കാര്യങ്ങളെ നിഷേധിക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ മക്കയുടെ അവസ്ഥ എന്തായിരുന്നു? അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദുലമി ദുലമിൽ ജഹിലി കുന്നാ ബൈനൽ കുഫരി വ ശിർക്കി ലാ നദരി ഐന മനാറുൽ ഹുദ വഐന സുനാ. സഹാബാക്കൾ പറഞ്ഞതാണ്, നമ്മൾ ഈ വഴികേടിന്റെ ഇരുളിലായിരുന്നു, അറിവില്ലായ്മയുടെ ഇരുളിലായിരുന്നു, ശിർക്കിന്റെയും കുഫറിന്റെയും ഇടയിൽ ഒന്നും അറിയാതെ, ധർമ്മം എന്താണെന്ന് അറിയാതെ, നന്മ എന്താണെന്ന് അറിയാതെ, അധാർമ്മതയിൽ തന്നെ കഴിഞ്ഞുകൂടിയിരുന്നു. പക്ഷേ പരിശുദ്ധമായ ദീൻ ഇസ്ലാം വന്നതിന് ശേഷം ദീൻ ഇസ്ലാമിനോട് അവരുടെ ജീവിതം എത്ര പവിത്രമായി തീർന്നു, അത്രയും ആദർശമുള്ള, സുന്ദരമായ, സന്ദേശമുള്ള പരിശുദ്ധ ദീനാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. സഹാബാക്കളെ കുറിച്ച് നമുക്കറിയാം ഏതവസ്ഥയിലായിരുന്നു. നമുക്കറിയാം സഹാബാക്കൾ അഭിപ്രായ ഭിന്നത എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ശത്രുക്കളായി കഴിഞ്ഞുകൂടിയിരുന്നു. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയപ്പോൾ രണ്ട് ഗോത്രക്കാരുണ്ടായിരുന്നു അവിടെ, ഔസ് ഖസ്റജ് രണ്ട് ഗോത്രം. ആ രണ്ട് ഗോത്രക്കാർ ബദ്ധവൈരികളായിരുന്നു. ഒരു മാതാവിന്റെയും പിതാവിന്റെയും രണ്ട് മക്കളിൽ നിന്നും പിരിഞ്ഞുണ്ടായ രണ്ട് ഗോത്രമാണ് ഔസ് ഖസ്റജ് രണ്ട് ഗോത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ ഈ രണ്ട് ഗോത്രങ്ങളും വളരെ കടുത്ത ശത്രുതയിൽ കഴിഞ്ഞുകൂടി. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അവരുടെ ഹൃദയത്തിൽ പ്രകാശം പരത്തിയപ്പോൾ അവർ സഹോദരങ്ങളായി തീർന്നു. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്,
അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സൗഭാഗ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കണം. എന്താണ് നിങ്ങൾക്ക് നൽകിയ സൗഭാഗ്യം? ഇത് കുന്തും നിങ്ങൾ കടുത്ത ശത്രുക്കളായിരുന്നു, ബദ്ധവൈരികളായിരുന്നു. പക്ഷേ പരിശുദ്ധ ദീനിന്റെ സന്ദേശങ്ങൾ, സുന്ദരമായ ആദർശങ്ങൾ അവരുടെ ഹൃദയത്തിൽ പ്രകാശം പരതിയപ്പോൾ അവർ സഹോദരങ്ങളായി തീർന്നു. പരസ്പരം സഹായിക്കുന്ന, പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്ന, പരസ്പരം ആത്മാർത്ഥത കാണിക്കുന്ന, പരസ്പരം തണലേകുന്ന ഉയർന്ന ഗുണങ്ങളുള്ളവരായി തീർന്നു. അള്ളാഹുത്താല പറയുകയാണ്, ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അങ്ങ് ചെലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങളിൽ യോജിപ്പുണ്ടാക്കാൻ അങ്ങേക്ക് സാധിക്കുമായിരുന്നില്ല. നമുക്കറിയാം, ഇന്ന് രാജ്യങ്ങൾ തമ്മിൽ എന്ത് യുദ്ധങ്ങൾ നടക്കാറുണ്ട്, വ്യക്തികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, നാടുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കുക. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണെങ്കിൽ കുറച്ച് പ്രദേശം മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുത്താൽ ആ പ്രശ്നം അവിടെ അവസാനിക്കും. കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ കുറെ സമ്പത്ത് വിട്ടുകൊടുത്താൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുകൊടുത്താൽ ആ പ്രശ്നം അവിടെ അവസാനിക്കും. എന്നാൽ അവർ തമ്മിലുള്ള ശത്രുത അങ്ങനെയൊന്നുമായിരുന്നില്ല. ഈ ഭൂമുഖത്തുള്ള മുഴുവൻ വസ്തുക്കളും ചെലവഴിച്ചാൽ പോലും അവരുടെ ഹൃദയങ്ങളിൽ യോജിപ്പുണ്ടാക്കി തീർക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. പക്ഷെ ഈ പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം പ്രകാശം അവരുടെ ഹൃദയത്തിൽ കടന്നപ്പോൾ, ഈ ദീൻ ധാർമ്മികതയുടെ മൂല്യങ്ങൾ മാത്രം അറിയിക്കുന്ന കാര്യങ്ങളാണ്, നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ്. അതവരുടെ ഹൃദയത്തിൽ കടന്നപ്പോൾ അവരുടെ ഹൃദയം ഇത്ര പരിശുദ്ധമായി തീർന്നു, അവരുടെ ജീവിതം ഇത്ര പരിശുദ്ധമായി തീർന്നു. ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം. അവരുടെ ജീവിതം എന്തായിരുന്നു? വഴികേട്ടിൽ തന്നെയായിരുന്നു. അവരുടെ കാര്യത്തെ കുറിച്ച് നമ്മൾ ഇനിയും ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റിയ സന്ദർഭമല്ല. അവരുടെ ജീവിതം വളരെ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. പക്ഷേ എന്തിനാണ് ആ മുൻകഴിഞ്ഞ അവരുടെ ചരിത്രത്തെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, അവർ ഈ ദീനിലേക്ക് വന്നതിന് ശേഷം ഈ ദീനിലുള്ള ധാർമ്മികമായ മൂല്യങ്ങളെ അവരുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോൾ അവരിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മരണസമയത്ത് അവർ വസീയത്ത് ചെയ്യും. എന്താ പറയുന്നത്? ഇദാ മുത്തു ഫതിഫിന്നി ഇലാ ജംബി കർമ്മതി തുറവി ഇദാമി ബാദ മൗതി റൂഹുഹ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരാൾ വസീയത്ത് ചെയ്യുന്ന കാര്യമാണ്, എന്നെ മുന്തിരിയുടെ ചുവട്ടിൽ എന്നെ അടക്കം ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? ആ മുന്തിരിയുടെ വേരിൽ നിന്ന് വരുന്ന മദ്യത്തിന്റെ അംശം എന്റെ എല്ലുകൾക്ക്, എന്റെ മാംസമെല്ലാം മണ്ണിനോട് ചേർന്ന് പോകുമ്പോഴും എന്റെ എല്ലുകൾക്ക് ശാന്തി നൽകുന്നതിന് വേണ്ടി, എന്റെ എല്ലുകൾക്ക് ആസ്വാദനം ലഭിക്കുന്നതിന് വേണ്ടി എന്റെ മുന്തിരിയുടെ ചുവട്ടിലാണ് നിങ്ങൾ അടക്കം ചെയ്യേണ്ടത് എന്ന് അവർ പ്രത്യേകം വസീയത്ത് ചെയ്യുമായിരുന്നു. അത്രയും മദ്യത്തോട് ആസക്തിയുള്ളവരായിരുന്നു. അതേപോലെ വീണ്ടും പറയുന്നു, നിങ്ങൾ എന്നെ സാധാരണ തുറന്ന സ്ഥലത്തൊന്നും അടക്കം ചെയ്യരുത്. അങ്ങനെ അടക്കം ചെയ്താൽ ഈ മദ്യത്തിൽ നിന്നുള്ള അംശം എനിക്ക് മരണശേഷം കിട്ടാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതായിരുന്നു അവരുടെ അവസ്ഥ. അതിൽ നിന്ന് അവർ എത്ര ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്ന മൂല്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു, ഉയർന്ന ഗുണങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം നാം എടുത്തു നോക്കണം. നബി തങ്ങളുടെ ഓരോ ചലനങ്ങളും നമ്മുടെ ജീവിതം നമുക്ക് ഇന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചുയർന്ന നിലയിൽ തിരിച്ചേരുമ്പോൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ നബിദങ്ങളുടെ ഓരോ ചലനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബിദങ്ങൾ എങ്ങനെയാണ് പള്ളിയിൽ പ്രവേശിച്ചത്, എങ്ങനെയാണ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയത്, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിച്ചത്, എങ്ങനെയാണ് അയൽവാസികളോട് പെരുമാറിയത്, എങ്ങനെയാണ് കൂട്ടുകാരോട് പെരുമാറിയത്, എങ്ങനെയാണ് നഖം വെട്ടിയത്, ഇങ്ങനെ തുടങ്ങി ഒരു നമസ്കാരത്തിൽ എത്രയോ നിയമങ്ങൾ, എത്രയോ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതെന്നാണ് നബിദങ്ങളുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടത് നബിദങ്ങളുടെ ഓരോ ചലനങ്ങളും നബിദങ്ങളുടെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും നമ്മുടെ മുമ്പിൽ വ്യക്തമായ നിലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സഹീഹായ നിലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും മഹത്തായ, ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ ധാരാളം ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഗൂഗിളിൽ പരതിയാൽ ആ ആരുടെ പേരായിരിക്കും നമുക്ക് കിട്ടുന്നത്? നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരായിരിക്കും ലഭിക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ശത്രു ഇസ്ലാമിന്റെ ശത്രുവായ ജൂതന്മാരാണ് സത്യത്തിൽ ഈ ഗൂഗിൾ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഗൂഗിൾ പരതിയാൽ പോലും ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധിക്കും. ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയർന്ന ഗുണങ്ങൾ എന്തായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം. നിവേദനങ്ങൾ പറഞ്ഞു, നമ്മൾ ആരെയും ഒരു നിലയിലും ഉപദ്രവിക്കാൻ പാടില്ല, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ഏറ്റവും താഴ്ന്ന പടി കഫുൽ അദാ. പണ്ഡിതന്മാർ പറയുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. സൽസ്വഭാവത്തിന്റെ ഏറ്റവും താഴ്ന്ന പടി, ആർക്കും ഉപകാരം ചെയ്തില്ലേലും ആർക്കും നന്മ ചെയ്തില്ലേലും ആരെയും ഉപദ്രവിക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ഘട്ടം പറഞ്ഞു, വിശ്വസിക്കുന്നുവോ അയൽവാസികളെ ഉപദ്രവിക്കാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂലിക്കാരൻ, ഒരു ജോലി ചെയ്ത ഒരു വ്യക്തി അവന്റെ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വിയർപ്പുണങ്ങുന്നതിന് അവന്റെ കൂലിയെ കൊടുക്കണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ ജോലി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ്, പിന്നെ ഒരു അല്പം പോലും താമസിപ്പിക്കാതെ, അവനെ ഉപദ്രവിക്കാതെ, അവനെ ബുദ്ധിമുട്ടിക്കാതെ കൂലി കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽസ്വഭാവത്തിന്റെ രണ്ടാമത്തെ പടി എന്ന് പറഞ്ഞാൽ നല്ല പ്രസന്നതയോടുകൂടി നല്ല അവസ്ഥയിൽ മറ്റുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം? അഭിമുഖീകരിക്കുക, അവരോട് പെരുമാറുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹഖിറന്ന മിനൽ മഅറൂഫ് വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖ്. ഒരു നന്മയെയും നിങ്ങൾ നിസ്സാരമാക്കാൻ പാടില്ല, അത് നിന്റെ സഹോദരന്റെ മുഖത്ത് പ്രസന്നതയോട് നോക്കുന്നതാണെങ്കിലും ശരി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അത് സൽസ്വഭാവത്തിന്റെ രണ്ടാമത്തെ പടിയാണ്. ഏറ്റവും ഉയർന്ന പടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക. അഹ്സിൻ ഇലാ മൻ അസാ ഇലൈ, നമുക്ക് ഉപദ്രവം ചെയ്തവർക്ക് ഉപകാരം ചെയ്യുക. സിൽമൻ ഖത, ബന്ധങ്ങൾ നമ്മളോട് വിച്ഛേദിച്ചാൽ പോലും ആ ബന്ധത്തെ നാം അങ്ങോട്ട് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു. ഇതാണ് സൽസ്വഭാവത്തിന്റെ ഏറ്റവും ഉയർന്ന പടി. ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഈ ഉയർന്ന ഗുണങ്ങളൊക്കെയാണ് പരിശുദ്ധ ദീനിലുള്ളത്. ദീനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായും ഈ സമൂഹത്തിൽ നന്മയുടെ വിളക്ക് മരങ്ങളെ പ്രകാശിപ്പിക്കുന്നതിന് കാരണമാകുമെന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യണം. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ദീനിന്റെ സുന്ദര ആദർശങ്ങളെ പഠിക്കട്ടെ, അവരുടെ ജീവിതത്തിൽ പകർത്തുകയും ഇന്ന് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾക്ക് വ്യക്തമായ നിലയിൽ വിശദീകരണം കൊടുക്കാൻ കഴിവുള്ള കരുത്തുള്ള പണ്ഡിതന്മാർ ഈ സ്ഥാപനത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യാം. നമുക്ക് സ്വർഗത്തിലെത്തേണ്ടതാണ്. സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിശ്രമങ്ങളെല്ലാം ചെയ്യുന്നത്, ദീനിനെ കുറിച്ച് പഠിക്കുന്നത്, ദീനിനെ പ്രചരിപ്പിക്കുന്നത്, ദീനിനെ സംബന്ധിച്ച തെറ്റിദ്ധാരണ ജനങ്ങളിൽ നിന്ന് മാറ്റിക്കൊടുക്കുന്നത്, സന്മാർഗത്തിലേക്ക് ആ ഹിദായത്തിന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് എത്തണം. നാം ഈ പള്ളിയിൽ വന്നെത്തിയിട്ടുള്ളത് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഇവിടെ ഈ നസീഹത്തുകൾ ചെയ്യുകയും നസീഹത്ത് നടത്തപ്പെടുകയും അത് ശ്രവിക്കുകയും അതിനുവേണ്ടി നമ്മളെല്ലാവരും പങ്കാളികളായി തീരുകയും ചെയ്യുന്നു സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. നാളെ ഖിയാമനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഭാഗത്തു നിന്നും ഒരു വിളംബരം ചെയ്താണ് വിളംബരം ചെയ്യുന്നത്. എന്താ വിളംബരം? യാഹിലൽ ജന്നയെ സ്വർഗവാസികളെ, സ്വർഗത്തിലേക്ക് ആരെയും അയച്ചിട്ടില്ല, അതിനു മുമ്പ് അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് വിളംബരം ചെയ്യുന്നത്. യാഹിലൽ ജന്ന സ്വർഗവാസികളെ, അപ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് നോക്കും ഈ വിളി കേട്ടിട്ട്. അങ്ങനെ നോക്കി കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ ഒരാടിന്റെ രൂപത്തിൽ കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് അവരോട് പറയും, അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുക്കും. മരണത്തിനെ ഒരു ആടിന്റെ രൂപത്തിൽ എന്നാണ് ഹദീസിൽ വന്നിരിക്കുന്നത്. സുന്ദരമായ ഒരു ആടിന്റെ രൂപത്തിൽ അവർ തമ്മിൽ ഹാജരാക്കിയിട്ട് പറയും, നിങ്ങൾ കണ്ടുപോയി ഈ ആടിനെ. അവർ പറയും, കണ്ടു, ഞങ്ങൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ആടിനെ അറുക്കപ്പെടുകയും ഇനി നിങ്ങൾക്ക് ഒരിക്കലും മരണം സംഭവിക്കുകയില്ല, കാലാകാലം നിങ്ങൾക്ക് സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുകയും സ്വർഗവാസികളെ സ്വർഗത്തിലേക്ക് അയക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ ഒരു ദുഃഖത്തിന്റെ കഥയുണ്ട്, ആ സമയത്ത് അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവർ, അള്ളാഹുവിനെ വിശ്വസിക്കാതെ ജീവിച്ചവർ, അള്ളാഹുവിന്റെ ദീനിനെ കൈയൊഴുകി ജീവിച്ചവർ, അവർക്ക് ഭയങ്കരമായ കുറ്റബോധവും അവർക്ക് നഷ്ടബോധവും ഉണ്ടാവും. ആ ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഈ നഷ്ടബോധം ഉണ്ടാകുന്ന ആ ദിവസത്തെ സംബന്ധിച്ച് അങ്ങ് മുന്നറിയിപ്പ് നൽകണം. യൗമൽ ഹസ്റത്ത്, ഇത് പുതിയെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ എത്തേണ്ടവരാണ് നമ്മൾ. നഷ്ടബോധത്തിന്റെ ഒരിക്കലും നികത്താനാവാത്ത നഷ്ടത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. സ്വർഗത്തിന് അവകാശികളായി തീരണം. യൗമയാലിമാലായത് വിശദീകരിച്ചു കൊണ്ടിരിക്കാൻ സമയമില്ല. നാളെ ഖിയാമനാളിൽ ഒരു അക്രമിയായ മനുഷ്യൻ കൈ കടിക്കും, കൈ കടിച്ചു കടിച്ച ആ കൈയുടെ അവസാനം വരെ കടിച്ചാലും ആ മനുഷ്യന്റെ ദുഃഖം തീരുകയില്ല. ആരെ സംബന്ധിച്ചാണ് വിഷ്ണു ഖുർആൻ അള്ളാഹു തആല പറഞ്ഞത്? ഉഖ്ബത്തു ബിൻ അബീ മുഹൈത്തും ഒരു വ്യക്തി നബിതങ്ങളിൽ വിശ്വസിക്കുകയും എന്നിട്ട് ആ വിശ്വാസത്തിൽ പിന്മാറുകയും ചെയ്തു. അതിന്റെ ചരിത്രങ്ങളെല്ലാം വിഷ്ണു ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ നാളെ ഖിയാമനാളിൽ ഇസ്ലാമിന് പിന്മാറിയതിന്റെ പേരിൽ, കുഫ്രിൽ എത്തിയതിന്റെ പേരിൽ നാളെ ഖിയാമനാളിൽ എത്തുമ്പോൾ നരകത്തിന്റെ ശിക്ഷ അവർ അദ്ദേഹത്തിന്റെ മുമ്പിൽ കാണിക്കപ്പെടുമ്പോൾ അദ്ദേഹം കൈകടിക്കും, എന്നിട്ട് പറയും, എന്താ പറയുന്നത്? പ്രവാചകനോടൊപ്പം സത്യമായ മാർഗത്തെ ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാവയിലെ താലേ തലയിലെ പത്ത്
ഇന്ന ഇന്ന ആളുകളെല്ലാം എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതിന് ശേഷം അതിൽ നിന്ന് ഞാൻ പിന്മാറിയത് എന്ന് അദ്ദേഹം ദുഃഖത്തോടുകൂടി പറയും. സത്യമാർഗത്തിൽ നിന്നും എന്നെ കൂട്ടുകാരെല്ലാം എന്നെ വഴിപിഴപ്പിച്ചു കളഞ്ഞു, സത്യമാർഗത്തിൽ എത്തിയ എന്നെ പിന്തിരിപ്പിച്ചു കളഞ്ഞു എന്ന് അദ്ദേഹം ദുഃഖത്തോടി പറയും. ഈ ദുഃഖം നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഒരു വ്യക്തിയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിൽ പറയപ്പെട്ടുള്ളതെങ്കിലും ഖിയാമത്ത് നാൾ വരെ വരുന്ന ദീനിനെ ഉപേക്ഷിക്കുന്ന ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ദീനിനെ ഉപേക്ഷിക്കുന്ന എല്ലാവർക്കും ഈ ദുഃഖത്തിന്റെ അവസ്ഥ ഉണ്ടാവും, കൈകടിക്കേണ്ട അവസ്ഥ ഉണ്ടാവും എന്നാണ് വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉണർത്തുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ മഹത്തായ സ്ഥാപനം, ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടുത്തെ ദീനിനെ കുറിച്ച് പഠിച്ച് കഴിവുള്ള പണ്ഡിതന്മാരായി ഇസ്ലാമിനെ കുറിച്ച് എന്തെല്ലാമാണോ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നത് ആ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നവരായി തീരുന്നു. ഇസ്ലാമിനെ കുറിച്ച് ധാരാളം വിമർശനങ്ങൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യമായ ദീൻ ഇതാണ്, വിമർശിക്കപ്പെടേണ്ടതല്ല, ഇത് സത്യദീനാണെന്ന് ജനങ്ങളിൽ തെളിവ് സഹിതം സ്ഥാപിക്കാനുള്ള കഴിവുള്ള പണ്ഡിതന്മാരുണ്ടാകണം. അതേപോലെ ഈ ഉമ്മത്തിലും ഈ ദീനിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുള്ള പണ്ഡിതന്മാരുണ്ടാകണം. അത്ര മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. അൽഹംദുലില്ലാഹ്, ഞാൻ ഈ സ്ഥാപനത്തെ കുറിച്ചെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ബിലാൽ മോലി അവർ ഇവിടുത്തെ ആ സംവിധാനങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. വളരെ വ്യവസ്ഥാപിതമായ നിലയിൽ കുട്ടികൾക്ക് നല്ല കഴിവുണ്ടാകുന്ന നിലയിൽ, കുട്ടികൾ നല്ല കരുത്തുള്ളവരായി തീരുന്നതിന് വേണ്ടി, ദീനിന്റെ കാര്യങ്ങളിൽ അഗാധമായ ജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഏതെല്ലാം മാർഗങ്ങൾ ഏതെല്ലാം സംവിധാനങ്ങൾ ചെയ്യണമോ അതെല്ലാം ഒരുക്കി വെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 2025 വർഷത്തേക്കുള്ള അധ്യയനത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും അതിന് ഭാഗവാക്കായി നമ്മൾ ഇതിനെ സ്നേഹിക്കുകയും ഇതിനെ നമ്മൾ ഇഷ്ടപ്പെടുകയും ഇതിന് പിന്തുണ കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മളും അതിലെ കണ്ണികളായി തീരും. അല്ലാഹു സുബ്ഹാനഹു വതആല യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന ഈ സ്ഥാപനത്തെ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. ഇതിനുവേണ്ടി സഹായിക്കുന്ന ഈ പള്ളിയുടെ ഭാരവാഹികൾ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, ഈ പള്ളിയുടെ ചീഫ് ഇമാം, അതേപോലെ ഇതിന്റെ സഹായികളായിട്ടുള്ള എല്ലാവരെയും അല്ലാഹു തആല നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഇതിനെല്ലാം മഹത്തായ പ്രതികരണം നൽകി അല്ലാഹു തആല അവരുടെ ജീവിത വിഭവങ്ങളിലും കുടുംബ ജീവിതത്തിലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹന ദാവാന അൽഹംദുലില്ലാഹി.